ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവും തുടർന്നുണ്ടായ മാലിന്യ പുകയുടെ വ്യാപനവുമൊക്കെ വലിയ ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ വീട് വിട്ട് അന്യനാടുകളിലേക്ക് താമസം മാറ്റാൻ തുടങ്ങി എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു പറഞ്ഞത് കേട്ട് ആരാധകരൊക്കെ ഞെട്ടിയിരിപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കുറച്ചു ദിവസമായി കൊച്ചിയിലില്ലായിരുന്നു ഷൂട്ടിങ്ങിനായി പൂനെയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയത് വീട്ടിലെത്തിയപ്പോൾ മുതൽ നല്ല ചുമ ക്രമേണ അത് ശ്വാസം മുട്ടലായി ആ അവസ്ഥയും വെച്ച് ഇന്നലെ ഷൂട്ടിങ്ങിന് വയനാട്ടിലേക്ക് പോയി ഇപ്പോഴും ശ്വാസം മുട്ടലുണ്ട് പലരുമായും സംസാരിച്ചപ്പോൾ വീട് വിട്ട് മാറി നിൽക്കുകയാണെന്നും നാട്ടിലേക്ക് പോവുകയാണെന്നും ഒക്കെ പറഞ്ഞു കൊച്ചിയിലും പരിസരത്തും മാത്രമല്ല പ്രശ്നം സമീപ ജില്ലകൾ പിന്നിട്ട് ഈ മാലിന്യ പുക വ്യാപിക്കുകയാണ് വലിയ അരക്ഷിതാവസ്ഥയാണിത് കൊച്ചിയിൽ ജീവിക്കുന്നവർ എങ്ങോട്ട് പോകും ആശങ്ക പങ്കുവയ്ക്കുകയാണ് മെഗാസ്റ്റാർ ബ്രഹ്മപുരം പ്ലാന്റ് തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നതാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്നും അത് പരിഹരിക്കേണ്ട ചുമതല ഭരണകർത്താക്കൾക്കുണ്ടെന്നും മമ്മൂട്ടി തുറന്നു പറയുന്നു അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ വിദേശത്തെ വിജയകരമായ രീതികളെ മാതൃകയാക്കണം അത് സ്വീകരിക്കണം പക്ഷെ എല്ലാം ഭരണകൂടത്തിന്റെ ചുമലിൽ കെട്ടിവെച്ച് മാറി നിന്ന് ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ജനസമൂഹമായി നമ്മൾ മാറുകയും ചെയ്യരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യത്തിൽ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യണം പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ അകറ്റി നിർത്തണം കൊച്ചി മഹാനഗരമായി വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജൈവ മാലിന്യങ്ങൾ വേറിട്ട് സംഭരിച്ച് സംസ്കരിക്കുകയോ ഉറവിട സംസ്കരണ രീതിയോ ഒക്കെ ഫലപ്രദമായി നടപ്പിലാക്കണം ഇല്ലെങ്കിൽ ഒരു നഗരമായി കൊച്ചി താമസിയാതെ മാറും റോഡും വെള്ളവും പോലെ തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാകണം മാലിന്യ സംസ്കരണവും കൊച്ചിയെ പുക പൂട്ടിലിട്ട് ഇനിയും ആരും ശ്വാസം മുട്ടിക്കരുത് മമ്മൂട്ടി വേദനയോടെ ആവശ്യപ്പെടുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ